ഇതാരും പാടിയത്? രാധിക. ആര്? രാധിക. പോരാ, അവളുടെ ശ്യാമമേഹം പോരാ. ഞാൻ കേട്ടാ ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. അല്ല, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, ശ്യാമമേഘമേ നീ പ്രേമദൂതുമായി വരുമോ? ഹലോ, ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോടാ, ഓടാതാ. അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ സ്നേഹത്തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ യതുകുല. അതെ രാധിക, ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. ആ അതെന്ത് സോറി ആശാനെ? ഏ, അതെ എനിക്കേ, ഹലോ എനിക്കേ, പിന്നെ എന്തിനാ അറിയിക്കാനെ? എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ മൗലിക അവകാശ, എനിക്ക് നേരിട്ട് അറിയിക്കണം. എന്റെ അഡ്രസ്? ആ കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. എടോ, താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാനോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ, അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഏ, ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞ എന്തൊരു ആശ്വാസം. അതാണമ്മേ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല, പഠിച്ചല്ലേ പാടുള്ളൂ. ഡോക്ടർ കെ.എസ്. മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് വിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോലല്ലേ എടുക്കുന്നത്? അമ്മയെടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ. അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ. ഈശോനാണ് അയ്യപ്പനോട് ശ്രദ്ധ. ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞത്. ഇതാണ് പറഞ്ഞു രാത്രിയായി ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത് ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ. പിന്നെ ആകെ നടക്കേടാ. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പഴാ കല്യാണം? ആരുടെ? എന്റെ. മോനെ കാള വാലി നോക്കുന്ന കണ്ടാൽ അറിയില്ലേ. രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂന്ന്. പക്ഷെ അതിനു മുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന് ഞാൻ ഇവിടെ വെച്ചു. അയ്യോരമ്മേ, ഞാൻ എത്ര ദൂരത്ത് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിൽ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇത് എവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം? അയ്യയ്യേ, അത് കൈ കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ആ ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പറയുമോ? അയ്യേ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി! അങ്ങോട്ട് ചെല്ല്. പോട്ടെ. ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ ചോദിച്ചു.
ഐസ്ക്രീം ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർസ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധിക അല്ലേ? ഈ ടി വിയിലൊക്കെ പാടുന്നത് അല്ല സാർ. എക്സ്ക്യൂസ് മീ, ടി വിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാജുലേഷൻ. ഡോക്ടർ കെ എസ് മേനന്റെ മകളല്ലേ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മമ്മ പറയാനുള്ളത്, പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം? കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം, മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3-4 മാക്സിമം ഒരു 5 സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി. സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണോ? ശരിയാണ്. പ്രേക്ഷകന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി? മതി, വിസ്താരം മതി, ഇനി വിധി പ്രസ്താവിച്ചാട്ടെ. കുമാരി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കിയാ മതി കേട്ടോ. അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവിയിൽ ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാം വരട്ടെ, വരട്ടെ തട്ടാ, ഒരുപക്ഷെ പ്രതിയുടെ തള്ള. അയ്യോ, അതായത് അമ്മ, ഈ അമ്മ, അമ്മ എതിർത്താലോ? ഏ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. നീയാണെന്റെ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? അയ്യോ, എന്താ സാറ് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല.